നമസ്കാരം. കൃഷിദർശനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മൃഗസംരക്ഷണ മേളകളും പ്രദർശനവും എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ മാസം 10 മുതൽ 13 വരെ കൊല്ലം ആശ്രമ മൈതാനിയിൽ നടക്കുന്ന ദേശീയ പക്ഷി മൃഗ പ്രദർശന മേളയോടനുബന്ധിച്ചുള്ള വിഷയത്തിൽ കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലെ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാനെത്തിയിട്ടുള്ളത് കേരളത്തിലെ ആരാധ്യനായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ എൻ എൻ ശശി സാർ. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൃഗസംരക്ഷണ മേളകൾ നടക്കുന്നുണ്ട്. നമുക്ക് നവംബർ 10 മുതൽ 13 വരെ കൊല്ലം ആശ്രമ മൈതാനിയിൽ വിപുലമായ ഒരു ദേശീയ പക്ഷി മൃഗ പ്രദർശന മേള നടക്കുന്നു. ഈ മേള എങ്ങനെയാണ് മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ ഇത്ര ഒരു മേള സംഘടിപ്പിക്കപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾക്കുള്ള പങ്കാളിത്തം ഈ മേളയിലുണ്ടാവും. അതുകൂടാതെ ഏറ്റവും ആധുനികമായ ഈ മേഖലയിലെ സാങ്കേതിക വളർച്ച, നൂതനമായ ആശയങ്ങൾ, അവയെ സംബന്ധിച്ചെല്ലാം പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും ഒക്കെയുള്ള ഒരവസരം ഈ മേളയിലുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഇനങ്ങളിൽപ്പെടുന്ന പക്ഷികളെ, അതുപോലെ തന്നെ മൃഗാദികളെ അടുത്ത് കാണാനും പരിചയപ്പെടാനും ഉള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് ടു ബിസിനസ്, ആർക്കെങ്കിലും ഇതിനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഇത്തരം മൃഗങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വിലയ്ക്ക് വാങ്ങുന്നതിനും ഒക്കെയുള്ള അവസരവും യഥാർത്ഥത്തിൽ ഈ ഇവിടെ നിന്ന് ലഭിക്കും. ഇത് കൂടാതെ സംരംഭകരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, നിക്ഷേപകരായിട്ടുള്ള ആളുകൾ, വൻകിട നിക്ഷേപം നടത്തുന്ന ആളുകളും ഈ മേഖലയിൽ നടത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ നിക്ഷേപവും അവരുടെ നിക്ഷേപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ സംരംഭങ്ങളെയും മറ്റും പരിചയപ്പെടുത്തി കൊടുക്കാനും ഇന്ത്യയിലെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ഒക്കെയുള്ള ഇത്തരം സങ്കേതങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള അറിവ് ലഭിക്കുന്നതിനും ഒക്കെ ഇത് ഒരു വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഈ മേള പ്രദാനം ചെയ്യുന്നത്. ആ നിലയിലെല്ലാം ഈ മേള മറ്റിതര മേളകളിൽ നിന്ന് വ്യത്യസ്തമാണ്. സർ, എന്താണ് ഈ ബിസിനസ് ടു ബിസിനസ് മീറ്റ്? ഇതിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്? പുത്തൻ സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ടു ബിസിനസ്, അതായത് മുതൽമുടക്കാൻ തയ്യാറായി വരുന്ന എല്ലാവർക്കും ഈ മേളയിൽ പങ്കെടുക്കാനായിട്ട് കഴിയും, അവസരമുണ്ട്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലെ ആൾക്കാരെ പരിചയപ്പെടാനും എവിടെവിടെയാണ് അതിൻ്റെ സാധ്യതകളും മറ്റുമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഈ മേളയിൽ അവർക്ക് അവസരം കിട്ടും. അടുത്ത ശൈ സാറിനോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഏതൊക്കെ തരം ജന്തുജാലങ്ങളാണ്, ഏതൊക്കെ തരം വൈവിധ്യങ്ങളാണ് ഈ മേളയിൽ ഒരുക്കുന്നത്? നമ്മുടെ രാജ്യം വിവിധ ഇനത്തിലുള്ള മൃഗങ്ങളാൽ സമ്പന്നമാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഒരു ബ്രീഡിംഗ് പോളിസി അനുസരിച്ച് നമ്മൾ ഹോൾസ്റ്റീൻ ഫ്രീഷനെയും ജേഴ്സിയും ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡിംഗ് പ്രോഗ്രാമാണ് നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രീഡുകൾ ധാരാളം ഇവിടെ കേരളത്തിൽ ലഭ്യമാണ്, അത് നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഗുജറാത്ത്, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ ധാരാളം അനിമൽസ് നമ്മൾ ഈ ഷോയിൽ കൊണ്ടുവരുന്നുണ്ട്. ഗിർ, സാഹിവാൾ അതുപോലെയുള്ള മിൽക്കിംഗ് അനിമൽസും ജെല്ലി കെട്ടിന് ഉപയോഗിക്കുന്ന ബുള്ള്, ബഫല്ലോ ബുള്ളുകൾ, അതുപോലെ സെമൻ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുള്ളുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള അനിമൽസിനാണ് നമ്മൾ ഈ ഷോയിൽ കൊണ്ടുവരുന്നത്. അതുകൂടാതെ മീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമുള്ള പന്നികളുടെ വിവിധ തരത്തിലുള്ള പന്നികൾ, അതുപോലെ പോൾട്രി ബ്രോയിലർ, അതുപോലെ മുട്ടയിടുന്ന കോഴികൾ, ഇതുപോലെ ധാരാളം വെറൈറ്റീസ് ഇതിൻ്റെ ഈ ഷോയിൽ നമ്മൾ ആളുകളെ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ വളർത്തു മൃഗങ്ങൾ,
ലവ് ബേർഡ്സ് അങ്ങനെ വിവിധങ്ങളായ മൃഗങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ഈ നവംബർ 10 മുതൽ 13 വരെയുള്ള ഷോയിൽ ജനങ്ങൾക്ക് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. സർ, ഇത്തരത്തിലുള്ള മേളകളും പ്രദർശനങ്ങളും കൊണ്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീവ്രമായ ഇടപെടലുകളും നയസമീപനങ്ങളും കൊണ്ട് കഴിഞ്ഞ 1.5 വർഷമായി ധാരാളം പേർ ഈ മേളകളിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്? ഗവൺമെൻറ് ഈ മേഖല നമ്മുടെ ഇന്ത്യയിലെ കാർഷിക മേഖല അനുബന്ധ മേഖലയാണ്. ആ മേഖലയെ സജീവമാക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്താൻ ഉദ്ദേശിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തന്നെ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായിട്ടുള്ള വർധന വരുത്താൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പാല്, മുട്ട, അതുപോലെ തന്നെ ഇറച്ചി, മാംസം ഇവയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ്. അതിൽ പാലിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 വർഷം കൊണ്ട് സ്വയം പര്യാപ്തത നേടണമെന്നുള്ള ലക്ഷ്യമാണ് പ്രഖ്യാപിച്ചത്. അതിലെ ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ റേറ്റിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കർഷകരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ 2 വർഷത്തിനുള്ളിൽ കഴിയും എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കർഷകനാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട കണ്ണി. ആ കർഷകനെ സഹായിക്കത്തക്ക രീതിയിലുള്ള നിരവധി പദ്ധതികളാണ് മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ തന്നെ ക്ഷീരവകുപ്പും സംയുക്തമായി ഇവിടെ നടപ്പിലാക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൃഗസംരക്ഷണവും അതുപോലെ തന്നെ ക്ഷീരവികസനവുമെല്ലാം ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ സംയോജിച്ചിപ്പോൾ പ്രവർത്തിച്ച് പോകുന്നതിന് പറ്റിയ അന്തരീക്ഷമുണ്ട്. കാരണം രണ്ടിനും കൂടെ ഒരു മന്ത്രിയാണ്. അപ്പോൾ ആ സംയോജനം വന്നതോടുകൂടി ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് പാലുൽപാദനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പാലിന് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 4 രൂപ ഒരു ലിറ്റർ പാലിന് വില വർദ്ധിപ്പിച്ചു നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനം, അതൊരു പ്രധാനപ്പെട്ട സ്കീമാണ്. കന്നുകുട്ടി പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് പ്രസവിച്ച് 1 ദിവസം കഴിഞ്ഞിട്ട് പിന്നൊരു 4 മാസം വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഡയറി ഡിപ്പാർട്ട്മെൻ്റ് ഈ അത്തരം കുട്ടികളായിട്ടുള്ളവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫീഡും മറ്റുമൊക്കെ കൊടുക്കുന്നതിന് സബ്സിഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പാകട്ടെ ഈ ഒരു 4 മാസം മുതൽ പിന്നെ പ്രസവിക്കുന്ന കാലം വരെ, പശുക്കളെ സംബന്ധിച്ച് പ്രസവിക്കുന്ന കാലം വരെയുള്ള ആ പീരീഡിലേക്ക് വേണ്ടി ഈ കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 50% കാലിത്തീറ്റ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഈ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കന്നുകാലികളെ, ആ കിടാരികളെ നല്ല ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ഇങ്ങോട്ട് വരുമാനമില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് കർഷകർ പലരും ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അവർ ബുദ്ധിമുട്ടും, അവർ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ആ മേഖലയിൽ ഇടപെട്ട് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് ചികിത്സാ പദ്ധതി, നേരത്തെയും ചികിത്സയൊക്കെ ഉണ്ടെങ്കിലും രാത്രികാല ചികിത്സാ പദ്ധതി നേരത്തെ ഇല്ലായിരുന്നു. എന്നാലിപ്പോൾ 85 ബ്ലോക്കുകളിൽ രാത്രികാല ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഞാൻ കരുതുന്നത് മിക്കവാറും എല്ലാ ബ്ലോക്കുകളും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്നാണ്. വെറ്റിനറി ഹോസ്പിറ്റലുകളെല്ലാം ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലായിടവും മരുന്ന് ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് 150 ഡോക്ടർമാരെ, വെറ്റിനറി ഡോക്ടർമാരെ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും എല്ലാ മേഖലയിലും വളരെ അപൂർവമായിടെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അതും ഉടനെ പോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വെറ്റിനറി സേവനം മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷം 5 കോടി രൂപ കടാശ്വാസ പദ്ധതി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കി. ക്ഷീര കർഷകർ അവർ ലോൺ ഒക്കെ എടുത്തതിന് ശേഷം മറ്റെന്തെങ്കിലും അപകടം വന്ന് പശുവോ അല്ലെങ്കിൽ എരുമയോ ചത്തുപോയാൽ അവരെ സഹായിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഈ ക്ഷീര വകുപ്പിൻ്റെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 കോടി രൂപ കടാശ്വാസ പദ്ധതി നടപ്പിലാക്കി. ഇത് കൂടാതെ ദുരന്തത്തിൽ വെച്ച് ദുരന്തം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരം മൃഗങ്ങൾ ചത്തുപോയാൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അതിനും ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. 1.5 കോടി രൂപയാണ് ഈ വർഷം നഷ്ടപരിഹാരം വിവിധ ജില്ലകളിലേക്ക് വേണ്ടി കൊടുത്തത്. ആ നിലയിലെല്ലാം അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ഒരു കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
പഞ്ചായത്തുകളും കൂടെ യോജിച്ചുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതി സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കർഷകർക്ക് ഈ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം പകരുന്ന സംഗതി തന്നെയാണ്. സാർ, ഈ രാത്രികാല സേവനം അത് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? എനിക്ക് വേണമെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറ്റിനറി സർജന്മാർ ഒരു പ്രത്യേക ഏരിയയിൽ ഉള്ളത് കേരളത്തിലാണ്. എന്നിരുന്നാലും രാത്രികാലങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വെറ്റിനറി സർജന്മാർ സേവനം താരതമ്യേന കുറവാണ് എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ 85 ബ്ലോക്കിൽ വെറ്റിനറി സർജന്മാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഈ വെറ്റിനറി സർജന്മാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. അവിടെ ആവശ്യമുള്ള മരുന്ന് ലഭ്യമാണ്. ഈ ഡോക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രൈവർ കം അറ്റൻഡറേയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാത് പ്രദേശത്തെ ബ്ലോക്കിലെ ആർക്കും ഈ വെറ്റിനറി സർജൻ്റെ മൊബൈലിൽ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വരും, അനിമൽസിനെ പരിശോധിക്കും, അതിനാവശ്യമുള്ള മരുന്ന് തരും. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ അടുത്ത വർഷം 152 ബ്ലോക്കിലും പൂർണ്ണമായും ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. സാർ, ഈ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ഒരു 1.5 കൊല്ലം സാർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങ് പൂർണ്ണ തൃപ്തനാണോ? ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അങ്ങ് പൂർണ്ണ തൃപ്തനാണോ? തീർച്ചയായിട്ടും. പാല് ഉൽപാദനത്തിൽ ഏതാണ്ടൊരു 17% മുതൽ 20% വരെ വർധനവ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് കർഷകരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേര്, പ്രവാസികളടക്കം ഉള്ള കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവകുപ്പും സംയുക്തമായി നടത്തുന്ന ഇത്തരം പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകും എന്നവർക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ ഈ മേഖല കൊണ്ട് കഴിയും എന്നുള്ള ബോധ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഇത്രയും വർധനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ വരുന്ന 1 വർഷം കൂടെ ആകുമ്പോഴത്തേക്ക് പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. സാർ, ഈ നന്ദിനി സംഗമം നമ്മൾ ജില്ലകൾ തോറും സംസ്ഥാന തലത്തിലും നടത്തുകയുണ്ടാണ്. സാധാരണക്കാർക്ക് പലപ്പോഴും ഈ എന്താണ് അത് എന്ന് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. സാർ അതൊന്ന് വിശദീകരിക്കാം. നമ്മുടെ നാട്ടിൽ 400,000 പശുക്കുട്ടികൾ 1 വർഷം ജനിക്കുന്നുണ്ട്. അതിനൊരു 200,000 പശുക്കുട്ടികളെയാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പശുക്കുട്ടികൾ സാധാരണ ജനിച്ചു കഴിഞ്ഞാൽ തീറ്റ കൃത്യമായിട്ട് ലഭിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് നമ്മൾ ഈ സ്പെഷ്യൽ ലൈവ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം എന്ന പദ്ധതി ആസൂത്രണം ചെയ്തത്. ഈ പശുക്കുട്ടികൾ വളർന്നു വരുന്നാൽ അതിന് സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന പോലെ 8-ഓ 10-ഓ ലിറ്റർ പാലല്ല, 15-നും 20-നും ഇടയിൽ ഒരു ദിവസം പാല് കിട്ടുന്ന പശുക്കളായിട്ട് മാറുകയാണ്. വളരെ നേരത്തെ ചെന പിടിക്കുന്നു, വളരെ നേരത്തെ പ്രസവിക്കുന്നു. പ്രസവിക്കുന്ന പശുക്കൾ 20 ലിറ്ററോളം പാല് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പശുക്കളെ നമ്മൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യം വരുത്തുവാൻ വേണ്ടി എല്ലാ ജില്ലകളിലും ഈ സ്പെഷ്യൽ ലൈവ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാമിന് ബന്ധപ്പെട്ട 100 കണക്കിന് 200-500 എന്നുള്ള രീതിയിൽ പശുക്കുട്ടികളെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നതോടുകൂടി ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യം വരും. കാണുമ്പോൾ അത് ബോധ്യം വരും ഇത്തരത്തിലുള്ള നമ്മുടെ നടപടികൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, പാലുൽപാദനം കൂട്ടുന്നതിന് വളരെ ഗുണകരമാണ് എന്ന് ബോധ്യം വരുത്തുന്നതുകൂടി ഈ പ്രോജക്റ്റ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് എല്ലാ ജില്ലയിലും ഇതുപോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതും. അത് വളരെ സക്സസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പശുക്കൾ ഈ രംഗത്ത് 20-ഉം 25 ലിറ്ററും വരെ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ നല്ലൊരു അനുഭവമാണ്. സാറേ, ഈ മുട്ടയുൽപാദനം, മുട്ടയ്ക്ക് നമ്മളെ കേരളത്തിൽ നാടൻ മുട്ടയ്ക്ക് ഒരിക്കലും ഡിമാൻഡ് അവസാനിക്കുന്നില്ല. സാറ് മന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ചത് പാലും മുട്ടയും സ്വയം പര്യാപ്തമാക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുട്ടയുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള
സ്വയം പര്യാപ്തമാവുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മുട്ട ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളിൽ തന്നെ സമ്പാദ്യശീലം വളർത്താനും ഈ കോഴി വളർത്തലും കോഴിമുട്ട വളർത്തലുമൊക്കെ വളർത്തുക എന്നുള്ള ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കൊച്ചുകുട്ടികളിൽ തന്നെ കുട്ടികൾക്ക് തന്നെ ഈ പ്രോജക്റ്റിൽ പങ്കാളിയാകാനുള്ള അവസരമുണ്ട്. നമ്മുടെ സ്കൂളുകൾ വഴി കുഞ്ഞിക്കൈകളിൽ കോഴി കുഞ്ഞ് എന്നൊരു പദ്ധതി ഈ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ഞാൻ ഈ പറഞ്ഞ പദ്ധതി. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തുകളിലെ അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോഴികളെ ഉൽപ്പാദിപ്പിച്ച് അത് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. സാർ ഒരു കോളുണ്ട്, ഒന്ന് എടുത്തോട്ടെ. ഹലോ 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 ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മാർത്താണ്ഡത്ത് നിന്ന്. മിനിസ്റ്ററോട് ചോദിച്ചോളൂ. ഹലോ ഹലോ സംസാരിച്ചോളൂ. ഇത് കൊല്ലത്ത് ആശ്രാമം മൈതാനം എന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലത്ത് വന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ഒരു മൈതാനമാണ് ആശ്രാമം മൈതാനം. ആശ്രാമം മൈതാനം നമ്മുടെ ചിന്നക്കടയിൽ വന്നാൽ, കൊല്ലം ചിന്നക്കടയിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഈ ചിന്നക്ക ഈ ആശ്രാമം മൈതാനത്തെത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. ഓട്ടോയിൽ എൻട്രൻസ് ഫീസ്, ചെറിയ എൻട്രൻസ് ഫീസ് വെച്ചിട്ടുണ്ട്. അത് ആളുകളെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപ. ഒരു 2-3 മണിക്കൂർ നേരം നമുക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാഴ്ചകൾ എല്ലാം ഒരുക്കിയിട്ടുള്ള, സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം പ്രദർശനങ്ങൾ കാണാൻ അവസരം ലഭിക്കാറില്ല. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ വിവിധ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ഇതിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ അനുഭവം തന്നെ ആയിരിക്കും അയ്യപ്പമുള്ള വരണം. വിളിച്ചതിന് നന്ദി, ഇനിയും വിളിക്കുക. സാർ, നമ്മൾ സംസാരിച്ചത് കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ വിധവകൾ അതുപോലെ തന്നെ അഗതികൾ അവർക്കൊരു കരുതൽ, അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ അതിനുവേണ്ടി നടപ്പിലാക്കുന്ന ആശ്രയ പോലെയുള്ള പദ്ധതികൾ ഇന്നിപ്പോൾ ഉണ്ട്. ഇതിലെല്ലാം ഒരു ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിന് വേണ്ടി ഉള്ള ഒരു വലിയ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. കേരളത്തിലൊട്ടാകെ 5000-ത്തോളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളിൽ ഈ കോഴികളെ ഉൽപ്പാദിപ്പിച്ച് അത് പ്രോസസ്സിങ്ങിന് വേണ്ടി നൽകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ്. ഈ വരുന്ന 8-ാം തീയതി തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് ആ ഒരു പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തന്നെ നടക്കുകയാണ്. ധനകാര്യ മന്ത്രി അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നെ കൂടാതെ, അതുപോലെ തന്നെ LSED മിനിസ്റ്റർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെയും LSED ഈ കുടുംബശ്രീയുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് ഈ കുടുംബശ്രീ യൂണിറ്റിന് കൊടുത്തിട്ട് അവർ 10-45 ദിവസത്തെ വളർച്ച എത്തുമ്പോഴത്തേക്ക് ആ കോഴി കുഞ്ഞുങ്ങളെ തിരികെ വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് ഇറച്ചിയായി കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ആദ്യം ഇത് തുടങ്ങുന്നത്. അത് ഒരു അതിൻ്റെ ലോഞ്ചിങ്ങാണ് ഈ പറഞ്ഞ 8-ാം തീയതി നടക്കാൻ പോകുന്നത്. ആ പദ്ധതി സമ്പൂർണ്ണമായി നടപ്പിലാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ രംഗത്ത് വളരെ വളരെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. സാർ, ഒരു കോളുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ വരണം. ഹലോ ഹലോ ആരാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കൃഷിദർശനിലേക്ക് സ്വാഗതം. മിനിസ്റ്ററോട് സംസാരിച്ചോളൂ. ഞാൻ
കുറെ കോഴികളെ വളർത്താറുണ്ട് ഇവിടെ മൃഗാശുപത്രിയിൽ നിന്നെടുത്താണ് വളർത്തുന്നത്. കോഴിയെ കോഴിയെ വളർത്തി മുട്ട വിറ്റ് പൈസ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു വർഷങ്ങളായി. ആദ്യമൊക്കെ കോഴി വളർത്തുമ്പോ കുഴപ്പമില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ കോഴിയെ കൊണ്ടുവന്ന മുട്ടയിടാറാകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം പകുതി കൂടുതൽ ചത്തു പോവുകയാണ്. അതിനുശേഷം നമ്മള് വളർത്തി അത് 35 രൂപ വിലക്കാണ് ഞങ്ങൾ തീറ്റ മേടിച്ച് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പുല്ല് വളർത്താനോ അല്ലെങ്കിൽ പുല്ല് തിന്നാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ 35 രൂപ വിലക്ക് തീറ്റ മേടിച്ച 50 കിലോയുടെ ഒരു ചാക്ക 1500 രൂപക്ക് നമ്മള് രണ്ട് ചാക്ക് തീറ്റെങ്കിലും എടുക്കണോ? കുറെ ദൂരെ പോയ എടുക്കുന്നത് അങ്ങനെ കൊണ്ടുവന്ന് വളർത്തിയ നമുക്ക് കോഴി ഒന്നും കിട്ടപ്പോരില്ല. കോഴി ആദ്യത്തെ ഒരു ജൂലി മുട്ട കിട്ടി കഴിഞ്ഞാൽ പിന്നെ കോഴി വയ്യാതെ വന്ന് മാഡം ചുരുക്കി ചോദിക്കൂ, ചോദ്യം ചുരുക്കി ചോദിക്കൂ. ആ അപ്പൊ കോഴികളെല്ലാം വേഗം വേഗം ചത്തും പൊട്ടുന്നുണ്ട്. ഇത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് നിങ്ങൾ? സാറേ ചോദ്യം അവർ നീട്ടി ചോദിച്ചൊന്നേ ഉള്ളൂ, ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, കോഴികളെ അതുപോലെ തന്നെ മൃഗങ്ങളെ, മൃഗങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴി അങ്ങനെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭമോ മറ്റോ വന്ന് ചത്തുപോയാൽ അതിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ഇപ്പം തന്നെ നിയമമുണ്ട്. ഈ അടുത്ത സമയത്തും ഞാൻ തന്നെ ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പോവുകയുണ്ടായി. അവിടെ വെച്ച് ഈ കോഴി ചത്തതിൻ്റെ പേരിലുള്ള നഷ്ടം വന്നവരുടെ അവർക്ക് നഷ്ടപരിഹാരം അതിൽ കൊടുത്തിരുന്നു. 1.5 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു. അതിനകത്ത് ഈ കോഴി കർഷകരും വരും, അവർ പാവപ്പെട്ടവരാണ്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് കോഴി മരിച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം നിശ്ചിതമായിട്ടുള്ള റേറ്റിൽ നൽകാനുള്ള സംവിധാനം ഇപ്പം തന്നെ ഉണ്ട്. തൊട്ടടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലിൽ വിവരം അറിയിക്കണം. അറിയിച്ചിട്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് വഴി അപേക്ഷ നൽകണം. ഡയറക്ടർ കൂടുതൽ ആ കാര്യത്തെ സംബന്ധിച്ചൊന്ന് വിശദീകരിച്ചാണ്. ഈ നമ്മൾ കോഴി വളർത്തുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. ഇതിന് കൃത്യമായ വാക്സിനേഷൻസ് മൃഗാശുപത്രികളിൽ ലഭ്യമാണ്. ആ കൃത്യമായ വാക്സിനേഷൻസ് ചെയ്തില്ലെങ്കിൽ കോഴികൾ ധാരാളമായിട്ട് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് ആദ്യത്തെ ദിവസം വാക്സിനേഷൻ ചെയ്യണം, പിന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ ചെയ്യണം. അപ്പോൾ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് അതിൻ്റെ വാക്സിനേഷൻ മൃഗാശുപത്രിയിൽ നിന്ന് ലഭിക്കും, വാക്സിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയും കൂടി ഒരു കെയറും കൂടി ഇതിനകത്ത് ആവശ്യമുണ്ട്. സാറ് പറഞ്ഞതുപോലെ അഥവാ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സംവിധാനവും മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. എന്തായാലും വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ ഈ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. വിദഗ്ധമായ ഉപദേശവും മാർഗനിർദ്ദേശവും ഒക്കെ തന്നെ നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. സംശയം ദൂരീകരിച്ചു എന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ സാർ, നമുക്ക് ഈ ഇറച്ചിക്കോഴിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ 3 ഒന്ന് പാലുൽപാദനം, 2 മുട്ട, 3 ഇറച്ചി. അപ്പോൾ മുതൽ മുടക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വൻ സമൂഹം കേരളത്തിലുണ്ട്. ഈ ഗൾഫിലും മറ്റുമൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നവർക്ക് അവരുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട്, ടെക്നോളജിയാണ് അവർക്കില്ലാത്തത്. അപ്പോൾ ഈ ഇറച്ചിക്കോഴി മേഖലകളിലേക്ക് കുറേ ആൾക്കാർ ഹൈ ടെക്നോളജിയുമായിട്ട് വരുന്നുണ്ട് മുതൽ മുടക്കാൻ തയ്യാറായിട്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടിരിക്കുന്നത്? കുറഞ്ഞ ചെലവിൽ കർഷകന് കോഴിക്കുഞ്ഞുങ്ങളെ ലഭ്യമാക്കണം. അങ്ങനെ ലഭ്യമാക്കണമെങ്കിൽ കൂടുതൽ ഹാച്ചറികൾ ആരംഭിക്കണം. ഹാച്ചറികളാണ് കൂടുതൽ ഹാച്ചറികൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഇതിനോടകം തന്നെ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. ചില ഹാച്ചറികൾ തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം ജില്ലയിൽ ആയൂരിൽ ഒരു പുതിയ ഹാച്ചറി ഇപ്പോൾ നിർമ്മാണം നടന്നു വരികയാണ്. അങ്ങനെ ഹാച്ചറികൾ കൂടുതലായി ഉണ്ടാക്കിക്കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ന്യായമായ വിലയ്ക്ക് ഈ സംരംഭകർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. അതാണ് ഒന്ന്. മറ്റൊന്ന്, കാലിത്തീറ്റയും അതുപോലെ തന്നെ കോഴിത്തീറ്റയും എല്ലാം വില കുറച്ച് ഗുണമേന്മയുള്ളത് കർഷകന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഉള്ള ആ ഉൽപ്പാദനം വർദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി ചോദിച്ചതുപോലെ കോഴിത്തീറ്റയുമായി ബന്ധപ്പെട്ട് കോഴിത്തീറ്റ ആവശ്യത്തിന് ലഭ്യമാകണം, നല്ലത് കിട്ടണം, കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ സബ്സിഡി
കാല് തീറ്റയ്ക്കും കോഴിത്തീറ്റയ്ക്കും ഒക്കെ സബ്സിഡി ഇപ്പം തന്നെ നിലവിലുണ്ട്. ആ സബ്സിഡി തുടർന്നും നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഉൽപാദനത്തിൻ്റെയൊക്കെ വർധനവിൽ ന്യായവില ഷോപ്പ് ആരംഭിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മെഡിക്കൽസ് പോലുള്ള അതെ കുറഞ്ഞ വിലയ്ക്ക് ഈ കാലിത്തീറ്റ നൽകാൻ കഴിയത്തക്ക ഉണ്ടെന്നുള്ള ന്യായവില ഷോപ്പും അതുപോലെ തന്നെ മെഡിസിൻസും വെറ്റിനറി മെഡിസിൻസും പരമാവധി കുറച്ച വിലയ്ക്ക് കൊടുക്കത്തക്ക ഉണ്ടെന്ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇപ്പം തന്നെ നമ്മൾ ഒന്നണ്ടടുത്ത് തുടങ്ങി ബാക്കിയുള്ളിടത്തെല്ലാം തുടങ്ങുന്നുള്ള പദ്ധതി. അതും കർഷകർക്ക് പുതിയ സംരംഭകർക്ക് ഒരു സഹായമായിരിക്കും. അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തണം. ഈ മേഖലയിലും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടണം, അതുപോലെ തന്നെ ഉൽപാദന ചെലവ് കുറയ്ക്കണം. അതിന് സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചും ഈ മേഖലയിൽ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ഉപകരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഈ മേള ഏറ്റവും അധികം പ്രയോജനം ചെയ്യും. നമ്മുടെ മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയിലുള്ളത്. പിന്നെ ഒരു കർഷകരുടെ കൂട്ടായ്മയുണ്ട് മലബാറിൽ വയനാടിൽ പിന്നെ ബ്രഹ്മഗിരി. അപ്പം ഇവിടെയെല്ലാം കൂടുതൽ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന മീറ്റാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പം തന്നെ നടന്നു വരികയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ ബ്രഹ്മഗിരി സന്ദർശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എം പി എയിൽ പുതിയ പ്ലാന്റുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ കൂടുതൽ അവിടെ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയിലെല്ലാം നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നമുക്ക് മുട്ടയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇറച്ചിയുടെ ഉൽപ്പാദനത്തിലും സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് അടുക്കാം. അതാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഫീഡ് പ്ലാന്റ് സാറേ, ഇത് നമ്മളെ കേരളത്തിൽ വലിയൊരു വ്യവസായ സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഈ ജീവനുള്ള കോഴികളെ സ്ലോട്ടർ ചെയ്ത് കടകളിൽ ചെന്ന് പ്രാകൃത രീതിയിൽ സ്ലോട്ടർ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. പക്ഷേ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോസസ്സ് ചെയ്ത് പാക്ഡായിട്ടുള്ള ചിക്കനാണ്. അതിന് ആദ്യം വേണ്ട അടിസ്ഥാന സൗകര്യം നല്ല പ്രോസസ്സിങ് പ്ലാന്റുകളാണ്. ശൈസാറിനോട് ചോദിക്കുന്നത്, അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നമ്മളെ വകുപ്പ് നടത്തുന്നുണ്ടോ? നല്ല സ്ലോട്ടർ ഹൗസുകളാണ് ഈ പറഞ്ഞതിനുള്ളൊരു സമാധാനം. ഇപ്പോൾ കേരളത്തിൽ എല്ലാ കോർപ്പറേഷനുകളിലും സ്ലോട്ടർ ഹൗസുകൾ സ്ഥാപിക്കണമെന്നുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു 15 വെറ്റിനറി ഡോക്ടർമാർ, ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത വെറ്റിനറി ഡോക്ടർമാരെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും ഇവരുടെ അഡ്വൈസ് പ്രകാരം കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും ആധുനിക സംവിധാനത്തോടു കൂടിയ സ്ലോട്ടർ ഹൗസുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് സഹകരണത്തിലൂടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ പോൾട്രിയുടെ കേസിലാണെങ്കിൽ ധാരാളം ആയിട്ട് ഇപ്പോൾ ബ്രോയിലർ വരുന്നുണ്ട്. ഇത് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ സാർ പറഞ്ഞ മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, ബ്രഹ്മഗിരി, അത് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഈ മൂന്ന് സ്ഥാപനങ്ങൾ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ കോഴികളെ പ്രോസസ്സ് ചെയ്ത് പാക്ക്ഡ് മീറ്റായിട്ട് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുവാനും മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, മിൽമ, കേരള ഫിഡ്സ്, എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഈ സ്ഥാപനങ്ങൾ വഴി വിൽക്കുവാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടന്നു വരികയാണ്. അപ്പോൾ പ്രോസസ്സ് ചെയ്ത മീറ്റ് കൃത്യമായിട്ട് മാർക്കറ്റിൽ എത്തുന്നതിനുള്ള ആ ഒരു നെറ്റ്വർക്ക് മൊത്തം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് ധാരാളമായിട്ട് ആളുകൾക്ക് ഗുണം ചെയ്യും, ഉൽപ്പാദകന് നല്ല വില കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും ഇടനിലക്കാരെ കണ്ടമാനം ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കാനും ഈ പദ്ധതി വഴി കഴിയുമെന്നാണ് കരുതുന്നത്. സാർ ഒരു കോളുണ്ട്. ഹലോ, ആ സാറേ, ഞാൻ മണ്ണുള കിഴക്കൂട്ടം. ഓക്കെ, ചോദിച്ചോളൂ. ആ എന്റെ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഈ
നാടൻ പശുക്കളെ വളർത്തിയാൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം ഉണ്ടോ അറിയാൻ വേണ്ടിയാണ്. വ്യക്തമല്ലല്ലോ, ഒന്നുകൂടെ വ്യക്തമാക്കാമോ? നാടൻ പശുക്കളെ വളർത്തിയാൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എനിക്കൊരു നാടൻ പശു ഉണ്ട്, നാടൻ പശുക്കൾക്ക് എന്തെങ്കിലും ധനസഹായം വെച്ചു? അല്ല, നാടൻ പശു ആയാലും അതുപോലെ തന്നെ മറ്റ് സങ്കര ഇനത്തിൽപ്പെട്ട പശു ആയാലും പശുക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ വെറ്ററിനറി പിന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷീരസംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ക്ഷീര കർഷകൻ എന്നുള്ള രീതിയിൽ സംഘത്തിൽ അംഗത്വം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്കും കിട്ടും. എല്ലാ ബെനിഫിറ്റും, അതായത് കാലിത്തീറ്റ സബ്സിഡി നിങ്ങൾക്ക് അർഹതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡോക്ടർമാരുടെ സേവനം രാത്രികാലങ്ങളിൽ കിട്ടുന്നതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. ഇൻഷുറൻസ് അതുപോലെ തന്നെ ഇനി നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ പാലിൻ്റെ വില, അല്ലിപ്പം നാടൻ പശുവായാലും അല്ലാത്ത പശുവായാലും പാലിന്റെ വില ഗവൺമെന്റ് 4 രൂപ കൂട്ടി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ. അത് നിങ്ങൾക്കും അർഹതയുണ്ട്. എല്ലാത്തിനും നാടൻ പശുവാണെന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു അംഗീകാരം യഥാർത്ഥത്തിലുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ സമീപനമനുസരിച്ച് അതാത് പ്രദേശത്തുള്ള നമ്മുടെ നാടൻ ജനുസ്സുകളെ അവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. എനിക്ക് ഈ ഞാൻ ഒന്ന് കേട്ടത് ഈ കെ എൽ ഡി ബോർഡിൽ നിന്ന് നമ്മൾ ഈ നാടൻ പശുക്കളെ അങ്ങനെയുണ്ട്. ഈ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു നാടൻ പശു ഉണ്ട്, ഒരു വെച്ചൂർ പശു ഉണ്ട്, അത് പ്രസവിച്ച് നിൽക്കുകയാണ് ഇപ്പോഴേ. നമ്മുടെ കേരളത്തിലെ വെച്ചൂർ പശു സംരക്ഷിക്കുന്ന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകൾ വരുന്നുണ്ട്. അപ്പോൾ വെച്ചൂർ പശുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ള ഗവൺമെൻറ് ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ആ പ്രോജക്റ്റ് വരുന്നുണ്ട്. പക്ഷേ പൊതുവേ കേരളത്തിൽ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാമാണ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. പാലുൽപാദനം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രദമായ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ നാട്ടിലുള്ള ഇതുപോലുള്ള വെച്ചൂർ പശുവിനെ സംരക്ഷിക്കേണ്ടതും ഗവൺമെൻറ് ഭാഗമാണെന്ന് ഉള്ളതുകൊണ്ട് അവയ്ക്കുമുള്ള സഹായങ്ങൾ ഗവൺമെൻറ് നൽകി വരുന്നുണ്ട്. എന്തായാലും തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ പോയി ഇക്കാര്യം പറയുക, അവർ ആപ്ലിക്കേഷൻ തരും, അതിനനുസരിച്ച് തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക. സാറേ, കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് കേരളത്തെ മൃഗസംരക്ഷണ മേഖലയെ പിടിച്ചു കുലുക്കിയ ഒരു പ്രശ്നമായിരുന്നു കുളമ്പ് രോഗം എന്നുള്ളത്. കർഷകൻ ഈ ഫീൽഡ് വിട്ടുപോയി, ഉള്ളത് ചത്തതിനെ കുത്തുമോ ജീവിച്ചിരിക്കലും എന്നൊരു സ്ഥിതിയിലെത്തി. പക്ഷേ ഇപ്പോൾ നമുക്കത് ഉണ്ടാകുന്നില്ല. ആ പ്രവർത്തനങ്ങൾ എന്താണ്? കുളമ്പ് രോഗം വളരെ മാരകമായിട്ടുള്ള പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്, പ്രത്യേകിച്ച് കന്നുകാലികളിടയിൽ. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ കന്നുകാലികളെ മരണത്തിനിടയാക്കുന്ന സംഗതിയാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായി തന്നെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാ കന്നുകാലികൾക്കും കുത്തിവയ്പ്പ് രണ്ട് പ്രാവശ്യം കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കർഷകരും സഹകരിക്കണം. എനിക്ക് ഈ അവസരത്തിൽ പിന്നെ ഈ പരിപാടി ശ്രദ്ധിക്കുന്ന കർഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഇത്തരം കുത്തിവയ്പ്പ് നടക്കുന്ന സമയത്ത് കർഷകരും സമ്പൂർണ്ണമായിട്ട് സഹകരിച്ചാൽ എല്ലാ കന്നുകാലികളെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എല്ലാ പിന്നെ ജീവനക്കാരെയും അതുപോലെ തന്നെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കന്നുകാലികൾക്കും ഈ കുത്തിവയ്പ്പ് ഇപ്പോൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് കുളമ്പ് രോഗം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയതായിട്ടിപ്പോൾ കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ നേട്ടം നിലനിർത്തി പോകാൻ കഴിയണം. അതുകൊണ്ട് എല്ലാ വർഷവും 2 പ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നേരിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി താഴോട്ട് ഇറങ്ങിച്ചെന്ന് പിന്നെ കർഷകരുടെ വീട്ടിലെത്തി ഈ ഇതിന് ആവശ്യമായിട്ടുള്ള കുത്തിവയ്പ്പ്, പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കൊല്ലം നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളതല്ല ദേശാടന പക്ഷികൾ വന്ന് നമുക്ക് തന്നിട്ട് പോയതാണ് താറാവ്,
കുട്ടനാടൻ താറാവ് പോലെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞ നശിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷിപ്പനി. അതിന് സർക്കാർ എന്തൊക്കെ ധനസഹായങ്ങളാണ്, എന്തൊക്കെ കോമ്പൻസേഷനാണ് നൽകിയത്? പക്ഷിപ്പനി നമുക്ക് കുട്ടനാട്, ആലപ്പുഴ ജില്ലയിൽ, അതുപോലെ തന്നെ കോട്ടയം, അതുപോലെ പത്തനംതിട്ട ജില്ല, ഈ മേഖലയിലാണ് ഈ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് പക്ഷിപ്പനി മൂലം താറാവുകൾ കൂട്ടത്തോടുകൂടി ചത്തുടങ്ങിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ ഒരു ഫോക്കിൽ ഏതെങ്കിലും കോഴികൾക്ക് അല്ലെങ്കിൽ താറാവിന് ഇത് കണ്ടെത്തിയാൽ അതിന് കൂട്ടത്തോടുകൂടി നശിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് ഭീമമായിട്ടുള്ള നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലെ കർഷകനുണ്ടാക്കുന്നത്. അവൻ്റെ 10,000 or 2,000 അല്ലെങ്കിൽ 3,000 or 10,000 വരുന്ന ക്ഷീര അല്ല പിന്നെ താറാവ് കർഷകന് അതിൽ 5 or 10 ഈ അസുഖം വന്നതിൻ്റെ ഫലമായി ചത്തു ഒടുങ്ങുകയാണെങ്കിൽ ഈ നിർദ്ദേശം അനുസരിച്ച് ബാക്കിയുള്ള അതിൻ്റെ മൊത്തത്തിൽ അതിനെ നശിപ്പിക്കണം. അപ്പോൾ അത് വരുന്നതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്, വലിയ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രതിവിധി ഇത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കിവിടെ അതിനാവശ്യമായിട്ടുള്ള ലാഭം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അവസാനത്തെ വാക്ക് പറയേണ്ടത് കേന്ദ്ര ലാബാണ്, ഭോപ്പാലിലെ ലാബാണ് സെക്യൂരിറ്റി ലാബ്. ഇതിൻ്റെ അവസാന വാക്ക് പറയണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന കർഷകരെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം പക്ഷിപ്പനി വന്ന് താറാവുകൾ ചത്തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് വളരെ ഇമ്മീഡിയറ്റായിട്ട് നമ്മളെ ഡിപ്പാർട്ട്മെൻ്റ് അതിൽ ആക്ട് ചെയ്തു. ഡോക്ടേഴ്സിനെ എല്ലാം പലയിടത്തു നിന്നായി നമ്മൾ കൂട്ടിയിട്ട് ആ ജില്ല ഈ പ്രത്യേക മേഖലയിലേക്ക് വേണ്ടി അയക്കുകയും പ്രശ്നബാധിത മേഖല പല ടീമായിട്ട് അവർ പ്രശ്നബാധിത മേഖലയിൽ ആകെ പോവുകയും കർഷകരോടൊപ്പം നിൽക്കുകയും ഇതിൻ്റെ കണക്കുകളെല്ലാം എടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ 12 crore rupees യഥാർത്ഥത്തിൽ ഈ കുട്ടനാടൻ മേഖലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ പക്ഷിപ്പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകിയത്. താറാവ് കർഷകർക്ക് 12 crore rupees കഴിഞ്ഞ കൊല്ലം നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടായി. നല്ല ഒരു കാര്യം തന്നെയാണ് സാർ. ഒരു കോളുണ്ട്, ഒരു കോളുണ്ട് സാർ. ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ചാക്കോ കോതമംഗലം, എറണാകുളം ഡിസ്ട്രിക്ട് സാറേ. കൃഷിദർശനിലേക്ക് സ്വാഗതം. മിനിസ്റ്റർ ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ഹലോ. ആ സാറേ, ഞാൻ കോതമംഗലം, എറണാകുളം ഡിസ്ട്രിക്ട് കോതമംഗലത്തിൽ നിന്നാണ്. എനിക്ക് സാറേ ഒരു 8 acres സ്വന്തമായിട്ടുണ്ടേ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞു പറഞ്ഞു, കേക്കാം കേക്കാം. എനിക്കൊരു 1 acre സ്ഥലമുണ്ട്. അപ്പൊ എനിക്കത് ആ ആട് ഒരു ഫാമായിട്ട് തുടങ്ങണമെന്നുണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് വല്ലോ സഹായം കിട്ടുമെന്നറിയാൻ വേണ്ടിട്ടാ. ഇപ്പോ ഒരു ആട് കർഷകനാണ് അല്ലേ? ആ അതെ, ഞാൻ ഒരു ലോൺ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 8 acres ഒരു 20 taravs 19 crore rupees. ആ 8 acres സ്വന്തമായിട്ടുണ്ട്. ഇനി ആടിന്റെ ആടിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുണ്ട്. നല്ല ഫാമായി വളർത്തണമെന്നുണ്ട് അല്ലേ? ഫാമായി വളർത്തണം. 1 acre സ്ഥലമുണ്ട്, എനിക്ക് മീൻ വളർത്താൻ സൗകര്യമുണ്ട്. അപ്പൊ താറാവ്, താങ്കള് അവിടെ ബ്ലോക്ക് ഓഫീസിൽ ചെന്നിട്ട് മൃഗാശുപത്രി, പിന്നെ അതിനോട് ചേർന്ന് മൃഗാശുപത്രി ഉണ്ട്, അതുപോലെ തന്നെ ക്ഷീര വികസന വകുപ്പിന്റെ ഓഫീസും ഉണ്ട്. അതിൽ മൃഗാശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ഈ ആടിന് ഫാം വിപുലീകരിക്കുന്നതിനുള്ള നിലവിലുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് എന്ന് അന്വേഷിക്കണം. അപ്പോ ഗവൺമെന്റിന് അതിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ചില പദ്ധതികളുണ്ട്. അതിൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡിയോടുകൂടി കൂടുതൽ ആടുകളെ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ കഴിയും. ഒന്നത്. രണ്ട്, പഞ്ചായത്തുകൾക്ക് പദ്ധതിയുണ്ട്. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളില്ലേ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അവർക്ക് പദ്ധതിയുണ്ട്. അതിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ട് അവർ അത്തരം ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് സഹായിക്കാനായിട്ട് ആടിനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള സ്കീം അവർക്കുണ്ട്. മൊത്തം സബ്സിഡി ആയിരിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എത്ര ഒരു 30% ആ അതെ, പ്രോത്സാഹനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും, തീർച്ചയായിട്ടും പ്രോത്സാഹനമുണ്ട്. മൃഗാശുപത്രി വഴി സ്വാഭാവികം. അപ്പൊ മൃഗാശുപത്രിയെ സമീപിക്കണം മിസ്റ്റർ ചാക്കോ, മൃഗാശുപത്രിയെ സമീപിക്കണം അടിയന്തരമായി തന്നെ കേട്ടോ. അപ്പൊ ഞാൻ സാറിനോട് നേരിട്ട് സംസാരിച്ചാൽ ഞാൻ പറയൂ കേട്ടോ. ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോളൂ. മന്ത്രി പറഞ്ഞിട്ടാ വരുന്നെന്ന് പറഞ്ഞു. ആ മന്ത്രി പറഞ്ഞിട്ടാ വരുന്നെന്ന് പറയും. വിളിച്ചതിന് നന്ദി, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക. ശരി സാറേ,
സംസ്ഥാനത്ത് എത്ര മൃഗാശുപത്രികളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ സേവനങ്ങൾ? ഈ ചോദ്യത്തെ ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചതാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും മൃഗാശുപത്രിയുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് എല്ലാ പഞ്ചായത്തിലും മൃഗാശുപത്രിയുള്ള ഒരു സ്റ്റേറ്റ്. ഇത് കൂടാതെ തന്നെ കേരളമാണ് ഇത് കൂടാതെ തന്നെ ജില്ലാതലത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത സർവീസ് കിട്ടുന്ന ഡിസ്ട്രിക്ട് വെറ്റിനറി സെൻറ്റേഴ്സുണ്ട്, അതുപോലെ പോളി ക്ലിനിക്കുകളുണ്ട്, ജില്ലയിൽ ലബോറട്ടറികളുണ്ട്. ഇത് കൂടാതെ കേരളത്തിൽ 4 റീജിയണിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഫീസർമാർ ജോലി ചെയ്യുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള 4 ലാബുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും വെറ്റർ സർജൻ ഇല്ലാത്ത സ്ഥലമില്ല. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉള്ളത്, ഇപ്പോൾ വയനാട് ഇടുക്കി എന്നുള്ള പ്രദേശത്ത് 5,000-6,000 അനിമൽസ് ഉള്ള പഞ്ചായത്തുകളുണ്ട്. അവിടെ പല മൃഗാശുപത്രികളും ചില ഏരിയയിൽ ആളുകൾക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യം ഗവൺമെൻറ് വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മൃഗാശുപത്രികൾ ആവശ്യമുള്ള പഞ്ചായത്തുകളിൽ മൃഗാശുപത്രി കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. എന്തായാലും എല്ലാ പഞ്ചായത്തിലും മൃഗാശുപത്രി ഉണ്ട് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ വെറ്റിനറി സബ് സെൻ്റർ ഒരു എങ്കിൽ പോലും ചില പഞ്ചായത്തുകൾ വളരെ വിസ്തൃതമായ പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ 2-3 വില്ലേജുകളൊക്കെ ഉള്ള പഞ്ചായത്തുകൾ, 24 വാർഡും 23 വാർഡും ഉണ്ട്. അപ്പോൾ ഒരറ്റത്തായിരിക്കും മിക്കവാറും പണ്ട് സ്ഥാപിച്ച മൃഗാശുപത്രികൾ. സ്വാഭാവികമായിട്ടും സബ് സെൻ്ററുകളോ അല്ലെങ്കിൽ വേറെ മൃഗാശുപത്രിയോ ആ പഞ്ചായത്തിൻ്റെ മറുഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണിപ്പോൾ. 10-20 കിലോമീറ്റർ. അതെ, അത് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ നടന്ന ഒരു ചർച്ചയിൽ ഞാനും ഡയറക്ടറുമൊക്കെ പങ്കെടുത്തിരുന്നു. ഈ വിവരം പ്ലാനിംഗ് ബോർഡിൻ്റെ കൂടെ ഒരു അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്നതിനുള്ള ആലോചനകൾ നടന്നിരുന്നു. സാർ, ഈ സബ് സെൻ്ററുകൾ എന്താണ് ഈ സബ് സെൻ്ററുകളുടെ പ്രവർത്തനം? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എല്ലാ പഞ്ചായത്തിലും ഒരു വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലും അതിനോട് ചേർന്ന് ആ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 3-4 ICDP സബ് സെൻറ്റേഴ്സ്. ഈ ICDP സബ് സെൻറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അനിമൽസിനെ കുത്തിവെക്കുന്നതിന്, ചെനയ്ക്ക് കുത്തിവെക്കുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികൾ നടപ്പാക്കുന്നതിനും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് എന്ന കേഡറിൽ 3-4 ആളുകൾ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു 10 ഓഫീസർമാരെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് മൃഗസംരക്ഷണ വകുപ്പിനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെന്താ ചെയ്യണമെന്ന്, എല്ലാവരും ICDP സബ് സെൻറ്ററിൽ കന്നുകുട്ടിയെ കുത്തിവെക്കാൻ കൊണ്ടുപോവുകയും തുടർന്നുള്ള ചികിത്സ അതുപോലുള്ള കാര്യങ്ങൾ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനെ സമീപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള സർവീസ് കിട്ടാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ 10 പേര് പങ്കെടുക്കുന്ന ഒരു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഏറ്റവും താഴെത്തുള്ള യൂണിറ്റാണ് ഈ ICDP സബ് സെൻറ്റർ. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും ഈ 10 പേര് ചേർന്നാണ് നടപ്പാക്കുന്നത്. അതിനുള്ള ഒരു സംവിധാനം ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം 650 കോടി രൂപ പഞ്ചായത്തുകളുടെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ആട്, കോഴി, പന്നി ഇതുപോലെ ഏത് പദ്ധതികളും പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾക്ക് ഒപ്പമുണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ സഹകരിക്കുന്നതാണ്. സാർ, നമ്മളെ ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് ഈ അറവുമാടുകളും കന്നുകാലികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഈ ചെക്ക് പോസ്റ്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികൾ മൃഗസംരക്ഷണ വകുപ്പ് ആലോചിക്കുന്നുണ്ടോ? ചെക്ക് പോസ്റ്റുകളെല്ലാം തന്നെ നവീകരിക്കുന്നുള്ള പദ്ധതി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഗവർണറുടെ സ്പീച്ചിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റുകൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും നമ്മളെ ബാധിക്കുന്ന വിഷയം അതിർത്തി പ്രദേശങ്ങളിലാണല്ലോ ഈ ചെക്ക് പോസ്റ്റുകൾ. മിക്കവാറും വന മേഖലയാണ്, സ്വാഭാവികമായിട്ടും സ്ഥലം ലഭ്യതയുടെ ഒരു പ്രശ്നം ശേഷിക്കുന്നു. എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മറ്റും സ്ഥലം ലഭ്യമാക്കിയാൽ ചെക്ക് പോസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ്.
ഗവൺമെൻറ് തയ്യാറാണ്. അപ്പോൾ ഏതായാലും ശരി, ഇത്തരം രോഗങ്ങൾ, കുളമ്പ് രോഗം അടക്കമുള്ള രോഗങ്ങളുമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഈ ചെക്ക് പോസ്റ്റുകൾ ആവശ്യമാണ്. ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുന്ന കന്നുകാലികൾ അത് വളർത്താനോ അല്ലെങ്കിൽ മാംസാവശ്യത്തിനോ ആണെങ്കിൽ പോലും അതെല്ലാം പരിശോധിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തിവിടേണ്ടതും ആവശ്യമാണ്. ഇന്ന് മതിയായ സംവിധാനങ്ങൾ അതിനില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സാർ, അടുത്തതായിട്ട് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അങ്ങയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നും പോയി തിരികെ വരുന്ന സമയത്ത്, വീട്ടിലെത്തുന്ന സമയത്ത് പറമ്പിലുള്ള വൈക്കോൽ തൊറുവിൽ നിന്നും കച്ചി വലിച്ച് തൊഴുത്തിൽ നിൽക്കുന്ന ഉഴവുകാളുകൾക്കും കറവ കന്നാലികൾക്കും കൊടുത്തിട്ടുള്ളതായി അങ്ങ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് മന്ത്രിയായതിനു ശേഷം പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ മുൻകാല അനുഭവം, ഈ ഗൃഹാതുരത്വമുള്ള ഈ അനുഭവം എത്രത്തോളം അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ പഴയ കാലം മുതലേ നാം എടുത്ത് പരിശോധിച്ചാൽ കന്നുകാലികളെ വളർത്തുന്നത് അതൊരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതൊരു ഐശ്വര്യമായിട്ടാണ് അന്നത്തെ തലമുറകണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലും എൻ്റെ വീട്ടിലും കുടുംബപരമായി തന്നെ അച്ഛനും അതിന് അച്ഛൻ്റെ കാലം മുതലേ തന്നെ കന്നുകാലികളെ വളർത്തുക എന്നുള്ള ഒരു ശീലം തന്നെ ഉണ്ടായിരുന്നു. കൃഷിയാണ് മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി അത് കണ്ടും പഠിച്ചും ഒക്കെ വളർന്ന ഒരാളാണ്. എല്ലാ മിക്കവാറും നെൽകൃഷിയുള്ള വീടുകളിലെല്ലാം തന്നെ ഈ കച്ചിത്തുറുണ്ട്. ഡോക്ടർ ഇതൊരു പുതിയ കാര്യമായിട്ട് ചോദിക്കുന്നെങ്കിലും അന്ന് കച്ചിത്തുറു എല്ലാ വീടുകളിലും ഉണ്ട്. എല്ലാ വീടും വെച്ചാൽ കൃഷിയുള്ള വീടുകളിലെല്ലാം ഉണ്ട്. ആ കച്ചിത്തുറു ഒരു വർഷം നിലനിൽക്കുന്നതാണ്. അത് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ തുറവിൽ നിന്ന് കച്ചി വലിച്ചാൽ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. നല്ല മുറുക്കി ആരോഗ്യത്തോടുകൂടി പിടിച്ചെങ്കിൽ. അപ്പം പള്ളിക്കൂടത്തിൽ പോകുന്നെങ്കിലും പള്ളിക്കൂടത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ വീട്ടിൽ കന്നാലികളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കന്നാലിയുടെ കാര്യം നോക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തുറവിൽ നിന്ന് കച്ചി വലിച്ച് എരുത്തിൽ കൊണ്ട് ഇട്ട് രാത്രിയിൽ ഇത് കന്നാലിക്ക് കൊടുക്കുന്ന ഒരു പണിയിൽ എനിക്കും ആ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ കാർഷിക മേഖലയിലുള്ള പൊതുവായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്, അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൃഷിക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ സംബന്ധിച്ച് നല്ലതുപോലെ എനിക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇപ്പോൾ പശുവിനെ വളർത്തുന്നവർ, നമ്മൾ പശുവിനെ വളർത്താൻ നിർബന്ധിക്കുന്നു. ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തുന്ന ഒരു സാധാരണ കർഷകൻ, ചെറുകിട കർഷകൻ്റെ വീട്ടിൽ ആ കർഷകനും യഥാർത്ഥത്തിൽ കർഷകൻ്റെ വീട്ടിലുള്ളവരും കൂടെ ചേർന്ന് അവരിതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അവരുടെ അധ്വാനം എത്ര വലുതാണ്. രാവിലെ തുടങ്ങിയാൽ രാത്രി 11-12 മണി വരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്നും കൂടെ പോയി നോക്കി, എരിത്തിരി പോയി നോക്കി വന്ന് കിടന്നുറങ്ങേണ്ട സ്ഥിതിയാവണം. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൊടുക്കണം പലവട്ടം, അതുപോലെ തന്നെ കറക്കണം, ഈ പാല് കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് അളന്നു കൊടുക്കണം, പിന്നെ ഇതിന് തീറ്റയുണ്ടാക്കണം, ഇതെല്ലാം കുളിപ്പിക്കണം. ഇതെല്ലാം യഥാർത്ഥത്തിൽ കർഷകൻ്റെ അധ്വാനത്തിൽ വരുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അതെല്ലാം ചെയ്തുള്ള അനുഭവമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലപോലെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കർഷകന് പ്രധാന, ഈ മേഖലയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ കണ്ണി എന്ന് പറയുന്നത് കർഷകനാണ്. കർഷകനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ക്ഷീരമേഖലയായാലും മാംസമായാലും മുട്ടയായാലും അതിൻ്റെ എല്ലാം ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാനും സ്വയം പര്യാപ്തയിലെത്താനും അതുവഴി കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. സാർ, നമുക്ക് ഏകദേശം സമയം അവസാനിച്ചു വരുന്നുണ്ട്. ഒരു ചോദ്യം മാത്രം സാറിന്. കേരളത്തിലെ ക്ഷീര കർഷകരോടും മൃഗസംരക്ഷണ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന കർഷകരോടും എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എനിക്കിപ്പോൾ ബഹുമാന്യരായിട്ടുള്ള കർഷക സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാം. പാലിൻ്റെ കാര്യത്തിലും മുട്ടയുടെ കാര്യത്തിലും ഇറച്ചിയുടെ കാര്യത്തിലും സമീപഭാവിയിൽ സ്വയം പര്യാപ്തം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം.
നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ള സന്ദേശം. ഈ വിഷയത്തിൽ കൂടുതൽ അറിവുകളും സംശയങ്ങളും വേണം, സംശയ നിവാരണങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ, ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങൾ എഴുതുക, ഡയറക്ടർ മൃഗസംരക്ഷണ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. ഒരിക്കൽ കൂടി പറയാം, ഡയറക്ടർ മൃഗസംരക്ഷണ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. അപ്പോൾ ശശി സാർ, ഈ ചെക്ക് പോസ്റ്റുകളിൽ ഈ പരിശോധനയ്ക്ക് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ്? നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിന് ഒരു 18 ചെക്ക് പോസ്റ്റുകളുണ്ട്. സാറ് മുന്നേ പറഞ്ഞതുപോലെ ഈ വർഷം ഒരു 8 ചെക്ക് പോസ്റ്റുകൾ നമ്മൾ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ 2 ചെക്ക് പോസ്റ്റിൽ മാത്രമേ വെറ്റിനറി സർജന്മാർ ജോലി ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫീൽഡ് ഓഫീസേഴ്സും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സാണ് ഉള്ളത്. ഈ 18 ചെക്ക് പോസ്റ്റിലും വെറ്റിനറി സർജന്മാരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആളുകൾ അക്കാര്യത്തിൽ റിക്വസ്റ്റ് വരുന്നുണ്ട്. എന്തായാലും ചെക്ക് പോസ്റ്റ് കൃത്യമായിട്ട് ഫർണിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന രോഗം ബാധിച്ചിട്ടുള്ള അനിമൽ അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയുന്നതിനും അത്തരത്തിലുള്ള രോഗം കേരളത്തിലേക്ക് വരാതിരിക്കുന്നതിനും കണിശമായ ഒരു ബദൽ സംവിധാനം നമുക്ക് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് കൃത്യമായ മോണിറ്ററിംഗ് നമുക്ക് ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജു സാറിനും വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എൻ എൻ ശശിസാറിനും കൃഷിദർശൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. एफसीआईएल के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, एचएफसीएल की बरौनी इकाई और बीवीएफसीएल की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തറക്കാനും ഉഴാനും മണ്ണളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷേ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സഹോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തു, വരുമാനം ഉയർത്തു, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം.